മെക്സിക്കോ സിറ്റിയുടെ പ്രാന്തപ്രദേശത്തുള്ള സോച്ചി മിൽക്കോയുടെ കനാലുകളിൽ നിങ്ങൾ ചെല്ലുകയാണെന്ന് കരുതുക. അവിടെ നിൽക്കുന്ന നിരവധി ബോട്ടുകൾ നിങ്ങൾക്കവിടെ കാണുവാൻ സാധിക്കും. അവർ ആവശ്യപ്പെടുന്ന പണം അവർക്ക് നൽകുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം സ്ഥലത്തോട്ട് അവർ നിങ്ങളെ കൊണ്ടുപോകും. അവിടുന്ന് 4 മണിക്കൂറാണ് യാത്ര. യാത്രയുടെ അവസാനം നിങ്ങൾ എത്തിച്ചേരുക ഒരു ദ്വീപിലായിരിക്കും. കാട് പിടിച്ചു കിടക്കുന്ന ഒരു ദ്വീപാണത്. പ്രത്യേകിച്ച് ഭയപ്പെടുത്തുന്ന വന്യജീവികളൊന്നും നിങ്ങൾക്കവിടെ കാണുവാൻ സാധിക്കില്ല. എന്നാൽ അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റ് ചിലത് നിങ്ങൾക്കവിടെ കാണാം. ദ്വീപിലെ മരങ്ങൾ മുഴുവനും പാവകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ പാവകളെയും കെട്ടിത്തൂക്കിയാണ് ഇട്ടിരിക്കുന്നത്. കണ്ടാൽ തന്നെ ഭയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പാവകളാണ് അവയെല്ലാം. കാഴ്ചയിൽ ഭയം ഉളവാക്കുന്ന ഈ ദ്വീപിന് പുറകിൽ ഒരു കഥയുമുണ്ട്. ഭയപ്പെടുത്തുന്ന ഒരു കഥ. മെക്സിക്കോ നഗരത്തിലെ സോച്ചി മിൽക്കോ എന്ന സ്ഥലത്താണ് ഡോൺ ജൂലിയൻ താമസിക്കുന്നത്. വലിയ ഒരു ദൈവവിശ്വാസിയായിരുന്നു ജൂലിയൻ. കത്തോലിക്ക സഭകളിൽ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അയാൾ പ്രസംഗിക്കാറുണ്ടായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ അയാൾ തന്റെ കുടുംബത്തിൽ നിന്നും മാറി ഒറ്റയ്ക്ക് താമസിക്കുവാൻ തീരുമാനിച്ചു. ശേഷം ടെഷുവിലോ തടാകത്തിനരികിലെ മനുഷ്യവാസമില്ലാത്ത ഒരു ചെറിയ ദ്വീപ് അയാൾ വാങ്ങിച്ചു. പച്ചക്കറികളും പൂക്കളും ദ്വീപിൽ കൃഷി ചെയ്ത് അത് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റായിരുന്നു അയാൾ ജീവിച്ചിരുന്നത്. ദ്വീപിലെ ജൂലിയന്റെ ജീവിതം തീർത്തും ഒറ്റപ്പെട്ടതായിരുന്നു. അയാളെ തിരക്കി ഒരാള് പോലും ആ ദ്വീപിൽ വരാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ദ്വീപിലിരിക്കുമ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത്. ഒരു മൃതശരീരം ദ്വീപിന്റെ കരയിൽ വന്ന് അടിഞ്ഞുകിടക്കുന്നു. ഉടനെ തന്നെ അയാൾ അവിടേക്ക് ചെന്നു. ഒരു പെൺകുട്ടിയുടെ മൃതശരീരമാണത്. ആ കാഴ്ച കണ്ട ഉടനെ തന്നെ അയാളുടെ ശരീരം ആകെ വിറയ്ക്കുവാൻ ആരംഭിച്ചു. എന്ത് ചെയ്യണമെന്ന് ജൂലിയൻ അറിയില്ലായിരുന്നു. പെട്ടെന്നാണ് അയാളത് ശ്രദ്ധിച്ചത്. ഒരു പാവക്കുട്ടി പെൺകുട്ടിയുടെ ബോഡിക്കരികിലായി പൊങ്ങിക്കിടക്കുന്നു. അയാളുടെ ഉള്ളിലെ ഭയം കൂടി വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ സമയം അയാൾ അവിടെ തന്നെ നിന്നു. മണിക്കൂറുകൾക്ക് ശേഷം അയാൾ ഒരു തീരുമാനമെടുത്തു. അയാൾ തന്റെ കോടാലി എടുത്തുകൊണ്ടുവന്ന് അവിടം കുഴിക്കുവാൻ ആരംഭിച്ചു. ശേഷം പെൺകുട്ടിയുടെ മൃതുശരീരം ആ കുഴിയിലിട്ട് മൂടി. തന്റെ ഉള്ളിലെ ഭയമായിരുന്നു ജൂലിയനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. അപ്പോൾ തന്നെയാണ് പെൺകുട്ടിയുടെ ആത്മാവിനെ കുറിച്ചുള്ള ചിന്തകൾ അയാളുടെ മനസ്സിലേക്ക് വന്നത്. ആത്മാവിനെ തൃപ്തിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ ബോഡിക്കൊപ്പം ലഭിച്ച ആ പാവക്കുട്ടിയെ അവിടെ അടുത്തുണ്ടായ ഒരു മരത്തിൽ തന്നെ അയാൾ കെട്ടിത്തൂക്കി. അതിലൂടെ പെൺകുട്ടിയുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ തീർന്നിട്ടുണ്ടായിരുന്നില്ല, തുടങ്ങുകയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ പെൺകുട്ടിയുടെ ശബ്ദങ്ങൾ അയാൾ കേൾക്കുവാൻ ആരംഭിച്ചു. എവിടെ ചെന്നാലും പെൺകുട്ടിയുടെ സാന്നിധ്യം അയാൾക്ക് ചുറ്റിലും നിറഞ്ഞു. പെൺകുട്ടി അയാളെ വിടാതെ പിന്തുടരുകയായിരുന്നു. ഒരു പാവക്കുട്ടിയെ തൂക്കിയിട്ടതുകൊണ്ട് മാത്രം പെൺകുട്ടിയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കില്ല എന്നയാൾക്ക് മനസ്സിലായി. ആത്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ ഇനിയും പാവക്കുട്ടികൾ വേണം എന്നയാൾക്ക് തോന്നി. പിന്നീടുള്ള ദിവസങ്ങളിൽ പാവക്കുട്ടികളെ ശേഖരിക്കുവാനായി അയാൾ നഗരത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ ചവറ്റുകുട്ടകളിൽ നിന്നും കനാലുകളിൽ നിന്നുമെല്ലാം അയാൾ പാവകളെ ശേഖരിച്ച് ദ്വീപിലെ മരങ്ങളിൽ തൂക്കിയിടുവാൻ തുടങ്ങി. പാവകളെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിച്ചവയായിരുന്നു. ഒട്ടനവധി പാവകൾ അയാൾ ശേഖരിച്ചു. എന്നാൽ പെൺകുട്ടിയുടെ ആത്മാവ് അപ്പോഴും ജൂലിയനെ വിട്ടുപോയിരുന്നില്ല. അവളുടെ ശബ്ദങ്ങൾ അവനെ വിടാതെ പിന്തുടർന്നു. കൂടുതൽ പാവകൾ ശേഖരിക്കുന്നതാണ് ഇതിനുള്ള പോംവഴിയെന്ന് അയാൾ വിശ്വസിച്ചു. അങ്ങനെ പാവകൾ ശേഖരിക്കുന്നത് അയാൾ വീണ്ടും തുടർന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. അയാൾ പാവകളെ ശേഖരിച്ചുകൊണ്ടേയിരുന്നു. പെൺകുട്ടി അപ്പോഴും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ 2001-ൽ അതിന്റെ 50-ാം വാർഷികം അയാൾ അടയാളപ്പെടുത്തി. അതേ വർഷം തന്നെ മറ്റൊരു കാര്യവും സംഭവിച്ചു. ഡോൺ
ഡോൺ ജൂലിയൻ മരണപ്പെട്ടു. പെൺകുട്ടിയുടെ മൃതദേഹം കിടന്ന അതേ സ്ഥലത്ത് തന്നെയായിരുന്നു അയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഡോൺ ജൂലിയന്റെ ആ മരണം ദ്വീപിനെ വളരെയധികം പ്രശസ്തിയാക്കി. മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് ഇന്ന് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ദ്വീപിന്റെ പ്രശസ്തി ദിനം പ്രതി കൂടി വരികയാണ്. അതിലെ പ്രധാന കാരണം ഡോൺ ജൂലിയന്റെ ഭയപ്പെടുത്തുന്ന ഈ കഥ തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, എല്ലാ കഥകൾക്കും ഒരു മറുവശമുണ്ടാകും. അതെ, ഈ കഥയ്ക്കും അങ്ങനെ ഒരു മറുവശമുണ്ട്. എല്ലാവരും മറന്നുപോയ ഒരു മറുവശം. വളരെയധികം ദൈവവിശ്വാസമുള്ള ഒരാളായിരുന്നു ഡോൺ ജൂലിയൻ. എന്നാൽ വിശ്വാസത്തിനേക്കാൾ ഉപരി അന്ധവിശ്വാസമായിരുന്നു അയാൾ കൂടുതലും വെച്ചുപുലർത്തിയിരുന്നത്. 1950കളിൽ മെക്സിക്കോയിൽ പുരോഹിതർക്ക് മാത്രമായിരുന്നു യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ അനുവാദമുണ്ടായിരുന്നത്. എന്നാൽ ജൂലിയൻ തന്റെ അമിത വിശ്വാസം കാരണം കത്തോലിക്ക സഭകളിൽ സ്വയം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു. എന്നാൽ കത്തോലിക്ക സഭയും നാട്ടുകാരും ജൂലിയന്റെ പ്രസംഗങ്ങളെ ശക്തമായി എതിർത്തിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്നും നാട്ടുകാരുടെ മർദ്ദനം വരെ അയാൾ ഏറ്റുവാങ്ങി. സമൂഹത്തിൽ നിന്നുമുള്ള ഇത്തരം സംഭവങ്ങളെല്ലാം അയാളെ കൂടുതൽ ഏകാന്തനായി ജീവിക്കുവാൻ പ്രേരിപ്പിച്ചു. ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അയാൾ പച്ചക്കറികൾ മാത്രമായിരുന്നില്ല യഥാർത്ഥത്തിൽ കൃഷി ചെയ്തിരുന്നത്. അഗാവി എന്ന ഒരു ചെടിയും അയാൾ വളർത്തിയിരുന്നു. പ്രധാന ഉദ്ദേശ്യം ചെടിയുടെ ചാറിൽ നിന്നുമുണ്ടാക്കുന്ന ഒരു തരം മദ്യമാണ്. ഒഴിവ് സമയങ്ങളിൽ, അതായത് രാത്രികളിൽ, അവ കുടിക്കലായിരുന്നു അയാളുടെ പ്രധാന വിനോദം. ദ്വീപിൽ നിന്നും ലഭിച്ച പെൺകുട്ടിയുടെ മൃതശരീരത്തെ ചൊല്ലി നിരവധി സംശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ജൂലിയന്റെ കുടുംബം പോലും ആ സംഭവം വിശ്വസിച്ചിരുന്നില്ല. ഇതെല്ലാം ജൂലിയന്റെ സങ്കല്പങ്ങൾ മാത്രമാണെന്നാണ് കുടുംബാംഗങ്ങൾ വിശ്വസിച്ചിരുന്നത്. മാത്രവുമല്ല, ആ പെൺകുട്ടിയുടെ മൃതശരീരം ഇതുവരെ പുറം ലോകം കണ്ടിട്ടില്ല. ജൂലിയൻ നാട്ടുകാരോട് പറഞ്ഞു എന്നല്ലാതെ പെൺകുട്ടിയെ സംസ്കരിച്ച സ്ഥലത്തു നിന്നും ബോഡിയെ സംബന്ധിച്ച ഒരു തെളിവ് പോലും ഇന്നും ലഭിച്ചിട്ടില്ല. ഇതെല്ലാം ജൂലിയന്റെ സങ്കല്പം മാത്രമായിരുന്നോ, അതോ അയാൾ മനഃപൂർവ്വം മെനഞ്ഞെടുത്ത ഒരു കഥയാണോ എന്നും കൃത്യമായി നമുക്കറിയില്ല. ഡോൺ ജൂലിയന്റെ മരണശേഷമാണ് ദ്വീപ് ലോക പ്രശസ്തമായതെങ്കിലും അതിനു മുൻപും മെക്സിക്കോയിൽ ഈ ദ്വീപ് പ്രശസ്തമായിരുന്നു. പെൺകുട്ടിയുടെ കഥ പടർന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ദ്വീപിലേക്ക് സഞ്ചാരികളെത്തുവാൻ തുടങ്ങിയിരുന്നു. അയാൾക്ക് പുതിയ ഒരു വരുമാനമാർഗം കൂടിയായിരുന്നു ദ്വീപിലെ ആ പാവകൾ. ദ്വീപിന്റെ ചരിത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഡോൺ ജൂലിയൻ ചെയ്ത ആ കാര്യങ്ങളിലൂടെയായിരുന്നു വിചിത്രമായ ആ ദ്വീപിന്റെ ജനനം. ഇന്ന് വളരെയധികം പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ദ്വീപ്. ദിനം പ്രതി വളരെയധികം വിനോദസഞ്ചാരികളാണ് ദ്വീപിലേക്ക് എത്തുന്നത്. വരുന്നവരിൽ മിക്കവരും സ്വന്തമായി പാവകളെ കൊണ്ടുവരികയും അവിടെ തൂക്കിയിടുകയും ചെയ്യാറുണ്ട്. അപ്പോ നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ആ ദ്വീപിൽ ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോഴുമുണ്ടാകുമോ?